മലയാളത്തിലെ ഏറ്റവും മുതൽ മുടക്കുള്ള റിയാലിറ്റി ഷോ ആയിരുന്നു ബിഗ് ബോസ് മലയാളം. ഈ ഷോയുടെ ആദ്യ സീസണിലൂടെ ഏറെ ആരാധകരെ സ്വന്തമാക്കിയ താരമാണ് ഷിയാസ് കരീം. അന്താരാഷ്ട്ര വേദികളിൽ മോഡലായി തിളങ്ങി നിൽക്കവെയാണ് ഷിയാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ എത്തുന്നത്. മറ്റുള്ള മത്സരാർത്ഥികളിൽ നിന്നും തീർത്തും വേറിട്ട സ്വഭാവക്കാരനാണ് ഷിയാസ് കരീം. അതുകൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാൻ ഷിയാസിനായി. ബിഗ് ബോസിൻ്റെ ഫൈനലിലെത്തിയ നാല് മത്സരാർത്ഥികൾ ഒരാൾ കൂടിയായിരുന്നു ഷിയാസ്. ബിഗ് ബോസ് മലയാളം ആദ്യ സീസണിൻ്റെ റണ്ണറപ്പായി മാറിയ പെരുമ്പാവൂരുകാരനായ ഷിയാസ് ഇന്ത്യയിലെ മുൻനിര ഡിസൈനേഴ്സിന് വേണ്ടി മോഡലായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ സജീവമാണ് ഷിയാസ് കരീം. ഷിയാസ് കരീം പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളെല്ലാം നിമിഷ നേരം കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കുന്നതും. ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഷിയാസ് പങ്കുവച്ച പോസ്റ്റാണ് ആരാധകർ ഏറ്റെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളി മനസ്സുകളെ വേദനിപ്പിച്ച വാർത്തയായിരുന്നു റംസിയുടെ ആത്മഹത്യ. 10 വർഷത്തെ പ്രണയത്തിനൊടുവിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട ഹാരിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം ഹാരിസിന്റെ സഹോദര ഭാര്യയായ സീരിയൽ നടിയെയും ഹാരിസിന്റെ ഉമ്മയെയും പോലീസ് ചോദ്യം ചെയ്തു. ഇതേ തുടർന്ന് ഇപ്പോഴിതാ ഷിയാസ് കരീം ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. ഷിയാസിന്റെ വാക്കുകൾ ഇങ്ങനെ: പ്രണയം എന്നത് എന്നും വ്യക്തിപരമായ ഒന്നാണ്. പക്ഷേ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ പ്രണയിച്ച് വാക്കുകൊടുത്ത് അവളെ ഗർഭിണിയാക്കിയ ശേഷം ഒഴിവാക്കുന്നത് ശരിക്കും അച്ഛന് ജനിക്കാത്ത പ്രവൃത്തിയാണ്. ഈ പയ്യന്റെ അമ്മയുടെ വോയിസ് കോൾ കേട്ടാൽ മനസ്സിലാകും ആ സ്ത്രീ എന്ത് വിഷമാണെന്ന്. ഈ കുട്ടി ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ച എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവർക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. ആ കോൾ റെക്കോർഡ് കേൾക്കുമ്പോൾ ശരിക്കും നെഞ്ചൊന്ന് പിടയുന്നു. ഷിയാസ് വേദനയോടെ കുറിക്കുന്നു.